ഹലോ, ഗുഡ് മോർണിംഗ് എവറിവൺ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇത് കണ്ടില്ലേ, കടകളൊന്നും തുറന്നിട്ടില്ല. സമയം 7 മണിയാവുന്നുള്ളൂ. നമ്മളിന്ന് കോഴിക്കോട് നിന്ന് എറണാകുളം വരെ നേത്രാവതി എക്സ്പ്രസ്സിലാട്ടോ ട്രാവൽ ചെയ്യുന്നത്. മുംബൈയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോകുന്ന ട്രെയിനാട്ടോ നമ്മുടെ നേത്രാവതി. ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിൻ കൂടിയാട്ടോ നേത്രാവതി എക്സ്പ്രസ്. ഇപ്പോൾ ഇവിടെ നിൽക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെല്ലെ ഹനുമാൻ കോവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. SM സ്ട്രീറ്റിൽ ഹനുമാൻ കോവിലുണ്ട്. ഹനുമാൻ ഭക്തരൊക്കെ വന്നാൽ ഇവിടെ വന്ന് തൊഴുതിട്ട് പോവുക, നല്ലതാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളിയാട്ടോ. ഇടയ്ക്ക് കടയൊന്നും തുറന്നിട്ടില്ല, കടയൊക്കെ തുറന്ന് തുറന്ന് വരുന്നുള്ളൂ. നമ്മളെന്തായാലും നേരത്തെ പോന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാനിപ്പോൾ ഷോർട്ട് കട്ട് വഴിയാണ്, ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ഹനുമാൻ കോവിലുള്ളത്. ഇതെല്ലാം SM സ്ട്രീറ്റിൻ്റെ കേട്ടോ ബിൽഡിംഗ് ആണേ. എറണാകുളത്തെ ബ്രോഡ്വേ മാർക്കറ്റ് പോലെ അതിനേക്കാളും വലിയ മാർക്കറ്റാട്ടോ ഇത്. എറണാകുളത്തെ ബ്രോഡ്വേ ഒന്നുമല്ല, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ SM സ്ട്രീറ്റ് ഭയങ്കര വലിയ ഹ്യൂജ് ആണ്. ഇതിപ്പം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, നല്ല ഹെവി റഷായിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര തിരക്കാണ്, കാരണം സ്കൂളിംഗ് ഓപ്പണിംഗ് കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ബാഗ്, ബുക്സ്, ഷൂസ് ഒക്കെ മേടിക്കാനായിട്ട് ഭയങ്കര തിരക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാ ആരില്ലാത്ത നേരത്തെ ഞാൻ വ്ളോഗ് ചെയ്തു, അതും വെളുപ്പം കാലത്ത്. നമ്മുടെ ഹനുമാൻ ക്ഷേത്രം അവിടെയാണ് കേട്ടോ, ആ കാണുന്നിടത്താണേ. കണ്ടില്ലേ, ഇത് SM സ്ട്രീറ്റ് കേട്ടോ. മിഠായി തെരുവ് എന്നൊക്കെ പറയും തോന്നുന്നു ഇവിടെ. നമ്മൾ ഹനുമാൻ ക്ഷേത്രം അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചില്ല, കാരണം അവിടെ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ചിലവർക്ക് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെന്ന് വരും. അപ്പം നമ്മളാരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം അവിടെ പോവുക കേട്ടോ, നല്ലതാണ്. അപ്പം നമുക്ക് ചായ കുടിക്കാം. ചായ അതെ അവിടെയാണ്, റെസ്റ്റോറൻ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ചായ കുടിച്ചു കേട്ടോ. ഇവിടെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല, ഇത്രയും നേരത്തെയുണ്ട്. അപ്പം ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചായയും ഒരു പത്തിരിയും കഴിച്ചു, അത് മാത്രം മതി. ഇനിയിപ്പം ട്രെയിനിലിരുന്ന ട്രെയിനിൽ കാറ്ററിംഗ് ഉണ്ട്, നമുക്ക് ട്രെയിനകത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാമല്ലോ. നമ്മളങ്ങനെ കോഴിക്കോട് റെയിൽവേ എത്തി കേട്ടോ. ഞാനിവിടെ വിശ്രമിക്കുകയാണ്, സീറ്റുണ്ട്. ട്രെയിൻ ഇപ്പോൾ വരണം, ട്രെയിൻ വരും, എന്തായാലും ടൈം എടുക്കും. ഇത് കണ്ടോ നിങ്ങൾ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോം എല്ലാം ക്ലീൻ ചെയ്യുന്ന സാധനമാട്ടോ, അത് മെഷീനാണ്. കണ്ടോ, തുടച്ചു പോയ ഭാഗമൊക്കെ നോക്കിയാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ നീറ്റ്നെസ്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇവരുടെ സീക്രട്ട്. കണ്ടോ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിരം കാഴ്ച കേട്ടോ. കുറേ നായ്ക്കുട്ടന്മാരിങ്ങനെ വന്ന് വന്ന് അവിടെ നിൽക്കും, അവരവിടെ പോവും. ഇത് നോക്കി അവർ കളിക്കുക കേട്ടോ, അവർ ഫണ്ണി ആയിട്ട് ചെയ്യുക. കണ്ടില്ലേ, അത് കണ്ട് കുറച്ച് യാത്രക്കാർ പേടിച്ച് കേട്ടോ, ഇവർ കുറുമ്പെല്ലാം കണ്ടിട്ട്. എന്നാലും നല്ല രസമുണ്ട് കാണാൻ. ഞാനൊരു കാര്യം കണ്ടു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ റെയിൽവേ, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടെ അവർ റെയിൽവേ ക്രോസ് ചെയ്ത് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഇത്ര ഡേഞ്ചറാണെന്ന് പറയട്ടെ, ഫ്ലൈ ഓവർ കയറിയ പോരെ, എന്തിനാണല്ലേ റിസ്ക് എടുക്കുന്നത്. നമ്മുടെ ട്രെയിൻ എത്തി കേട്ടോ.
നേത്രാവതി എക്സ്പ്രസ്. അതിനും സെയിം പ്രൈസ് തന്നെ, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടിയും മാനുഫാക്ചറിങ് എല്ലാം ക്വാളിറ്റി കൂടുതലുള്ളത് എൽ എസ് ബി കോച്ചിനാണ്. ഇതെല്ലാം ജർമ്മൻ മെയ്ഡ്, അതുപോലെ യു എസ് അങ്ങനത്തെ കൺട്രിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കോച്ചുകളാണിതെല്ലാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീ വരാഹമൂർത്തിയുടെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അവിടെ പോയതിന് ശേഷം ഭയങ്കര ടയർഡായിപ്പോയി, കാരണം ബസ്സിലായിരുന്നു പോയിരുന്നത്. പോകുമ്പോൾ ട്രെയിനിൽ പോയി, വരുമ്പം ട്രെയിൻ കിട്ടാൻ ബുദ്ധിമുട്ടായി, കാരണം ടിക്കറ്റ് എല്ലാം ബുദ്ധിമുട്ടായി, കാരണം കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെ ഇത്ര ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് വ്ളോഗ് ചെയ്ത് കാണിച്ചില്ല, കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ വ്ളോഗ് ചെയ്തതാണ്, ഇനിയിപ്പോൾ അത് വീണ്ടും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ പോയില്ല, അവിശിഷ്ട പൂജ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. വരുന്ന സമയത്ത് കെ എസ് ആർ ടി സിയിലിരുന്ന് വന്നിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, ഭയങ്കര ടയർഡായിപ്പോയി. ഒന്നാമത് ഈ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷൊർണൂർ റീച്ച് ചെയ്യാറായി കേട്ടോ. ഇപ്പം ഷൊർണൂർ എത്തും. അടിപൊളി സ്ഥലം അല്ലേ? ഓ വാ, അടിപൊളി കേട്ടോ. ഇവിടെയൊക്കെ ഒക്കെ നോക്കിയേ, ബ്യൂട്ടിഫുൾ. ട്രെയിനകത്ത് കയറിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന, ഞാൻ കറണ്ട് അവൈലബിലിറ്റിയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരാൾ എൻ്റെ സീറ്റിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ആ വ്യക്തിയുടെ സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ സംഭവം, ഇനിയിപ്പോൾ എൻ്റെ ടിക്കറ്റ് ഞാനെങ്ങനെ മാറിപ്പോയി ചോദിച്ചു. പക്ഷേ ടിക്കറ്റ് എനിക്ക് മാറിയിട്ടൊന്നുമില്ല, കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. ഞാൻ ഡേറ്റ് എല്ലാം നോക്കി ചെക്ക് ചെയ്തു, എനിക്ക് ബോഗിയൊന്നും ചേഞ്ച് ആയിട്ടൊന്നുമില്ല, അതൊന്നും എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവരെ പ്രശ്നമല്ലേ ആയിരിക്കണം. അപ്പോൾ ഒരു മുറ അവർക്ക് ടിക്കറ്റ് കാണിച്ചു തന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ടായത്, അവർ നല്ല മാന്യമായ രീതിയിലാട്ടോ സംസാരിച്ച്, വളരെ കൂളായിട്ടായിരുന്നു. പുള്ളി പറഞ്ഞു ടി ടി വരട്ടെ, നമുക്ക് എന്താ ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ലാറുണ്ട്. പുള്ളി എൻ്റെ അപ്പുറത്തിരുന്നു. അതിനിടയ്ക്ക് ഒരു അമ്മാമ കയറി വന്നിട്ട് അമ്മാമ പറയുകയാണ് ഇത് എൻ്റെ സീറ്റാണെന്ന്, ഞാൻ ഇരിക്കുന്ന സീറ്റിൽ. ശരിക്കും അത് ഞാൻ പറഞ്ഞുതരാം, ഈ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന സൈക്ലോറാണ്. സൈക്ലോർ ബെർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ സ്ലീപ്പർ പോലെയാണ്, എ സി ആണെങ്കിലും സ്ലീപ്പർ പോലെയാണ് ബെർത്ത്. നമ്മളെന്തിനാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്? തേർഡ് എ സിക്ക് കിടന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ടയേർഡ് ഇല്ലാതിരിക്കാൻ. അല്ലെങ്കിൽ എനിക്ക് ചെയർ കാർ ബുക്ക് ചെയ്താൽ പോലെ. അപ്പം നമ്മൾ നോർമലി ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പം ശരിക്കും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ തേർഡ് എ സി ബുക്ക് ചെയ്യുമ്പം ലോവർ ബെർത്ത് ഞാൻ ബുക്ക് ചെയ്യാറ്. ലോവർ ബെർത്ത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിടന്ന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അപ്പോൾ അവരതിന് കൂടുതൽ സംസാരിച്ചിരുന്നില്ല. പുള്ളി പറഞ്ഞു ഇത് എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞത്. ഈ പുര കെട്ടുമ്പോൾ മഴ വെട്ടുന്ന കെട്ടില്ലേ, അതുപോലൊരവസ്ഥ. പക്ഷേ ടി ടി വന്നു. ടി ടി വന്നതിന് ശേഷം പുള്ളി ക്ലിയർ ചെയ്തു. പുള്ളിക്കാരന് എന്താ സംഭവം എന്ന് വെച്ചാൽ, ടി ടി പറഞ്ഞത് ഞാൻ കറണ്ട് അവൈലബിലിറ്റിയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, എനിക്ക് ശേഷം വന്ന ആൾക്ക് അതിന് ശേഷം ടിക്കറ്റ് കൊടുത്തത്, ട്രെയിനകത്ത് കയറിയപ്പോഴെന്തോ എന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പം എൻ്റെ ടിക്കറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ടി ടിയുടെ സിസ്റ്റത്തിനകത്ത്. അതിന് സംഭവം ടിക്കറ്റ് ജനറേറ്റ് ആയില്ല അവർ ടാബിൽ. ഇപ്പോൾ ടാബിലാണോ ടിക്കറ്റ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. ടി ടി അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തന്നു. ടി ടി പറഞ്ഞു എൻ്റെ സീറ്റ് എനിക്ക് തന്നെ തന്നു, അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ആ അമ്മാമൻ കയറി വന്നിട്ട് അതിൻ്റെ ഇടയിൽ അമ്മാമൻ്റെ സീറ്റാന്ന് പറഞ്ഞു. എന്നിട്ട് ആകെ കുളമായി. കുളം മീൻസ് ഞാൻ ആ കൺഫ്യൂഷനായി പോയി. മൂന്ന് പേര് രണ്ടുപേരൊക്കെ എന്താ സംഭവം, ഒരു ഐഡിയും കിട്ടുന്നില്ല. ശരിക്കും അമ്മാമൻ്റെ സീറ്റ് മേലെയാണ്, അയാൾ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പർ ബെർത്ത്. അപ്പം ശരിക്കും അപ്പർ ബെർത്തിൽ കിടന്നുറങ്ങണം. അതുപോലെ സൈഡ് ലോവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡൗൺ ബെർത്താണ്, എൻ്റെ താഴ്ന്ന ബെർത്താണ്, ലോവർ ബെർത്താണ്. അപ്പം ഞാൻ അവിടെ കിടക്കണം എന്നാണ്.
മനസ്സിലായോ? അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. സ്ലീപ്പർ പുതിയ സ്ലീപ്പർ മീൻസ് ഐ മീൻ എ സി ആണെങ്കിലും സ്ലീപ്പ് കിടന്നു പോകാനുള്ള ഒരു ബെർത്ത് സ്റ്റൈലാണ് വരുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്. പുള്ളി പറഞ്ഞാൽ പുള്ളിയുടെ സീറ്റ് പുള്ളിക്ക് മാറിക്കൊടുക്കുക. അപ്പം രണ്ട് പേർക്കും കൂടി ഒരു ബെർത്തിനകത്ത് ഇരുന്ന് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ബെർത്താണ് ശരിക്ക് സൈക്കിൾ പോകുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, മോനോട് ഇരുന്നു. പുള്ളി മേലെ പോയി കിടന്നുറങ്ങി. അപ്പം അങ്ങനെ ആ കാര്യം പോയിട്ടോ. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പം ഞാൻ ഇപ്പം ഷൊർണൂർ ജംഗ്ഷനെ പറഞ്ഞു. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പം ആറാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. നമുക്ക് വന്ദേ ഭാരത് നോക്കാം. വന്ദേ ഭാരത് കയറാൻ കഴിഞ്ഞില്ല, ടിക്കറ്റും കിട്ടിയില്ല, അതാണല്ലോ ഞാൻ ഇതിൽ വന്നത്. ഈ വന്ദേ ഭാരത് വന്നു കേട്ടോ. വന്ദേ ഭാരത് ഒന്ന് നോക്കിയേ. ഇതേ വരുന്നു, വന്ദേ ഭാരത് വരുന്നു. സൂം ചെയ്ത് തരാം. നമുക്ക് എന്തായാലും പോകാൻ കഴിഞ്ഞില്ല, വീഡിയോയ്ക്ക് എടുക്കാം. അടിപൊളിയായിട്ടോ വന്ദേ ഭാരത് നോക്കി. വന്ദേ ഭാരത് അടിപൊളിയായിട്ടോ. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ഒരു മൂന്നാഴ്ചക്ക് ടിക്കറ്റ് നേരത്തെ ഞാൻ വന്ദേ ഭാരതിന് വരാം. വളരെ കഷ്ടമായിപ്പോയി കേട്ടോ, നമുക്ക് വന്ദേ ഭാരതിൽ വ്ളോഗ് ചെയ്യാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ എല്ലാ ട്രെയിനും ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരത് മാത്രം എനിക്ക് ചെയ്യാൻ കഴിയാത്തതിൽ വളരെ ഞാൻ എൻ്റെ ഖേദം ഞാൻ ഇന്ത്യൻ റെയിൽവേനെ അറിയിക്കുന്നു. ഈ മലയാളികൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ട്രെയിനാണ് നേത്രാവതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് മോശാനുഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക്, ടിക്കറ്റിന് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക്, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും മോശമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത്ര തന്നെ, ഞാൻ ട്രെയിനിലൊന്നും പോയിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ട്രെയിൻ, അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനായിരിക്കും അപ്പോൾ ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യാണ്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്തപോലെ ആയി കുഴപ്പമില്ല. എന്നാലും ടിക്കറ്റ് നമുക്ക് നമ്മുടെ സീറ്റ് തന്നെ കിട്ടിയിട്ട് അത് മതി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ തേർഡ് എ സി സെക്കൻഡ് എ സി ഒക്കെ എടുക്കുന്നവർ കസ്റ്റമർ അറിയാൻ നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ്, ഓരോരുത്തരും പ്രിഫറൻസ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ സൈഡ് ലോഡ് എനിക്ക് മസ്റ്റ്, സൈഡ് ലോഡ് വേണം. അല്ലെങ്കിൽ എന്താ പറയുക, മിഡിൽ ബെർത്തിലൊന്നും ഞാൻ യൂസ് ചെയ്യാം. ഞാൻ പോകാറില്ല ബെർത്തിൽ, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെയർ കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് പോവാം, മനസ്സിലായോ? നമ്മൾ തേർഡ് എ സി എന്തിനാണ് എടുക്കുന്നത്? ത്രീ ടയറും ടു ടയറും, തേർഡ് എ സിയും സെക്കൻഡ് എ സി എന്നൊക്കെ പറയുന്നത് ത്രീ ടയറും ടു ടയർ എന്നൊക്കെയാണ്, മനസ്സിലായോ? അതുപോലെ ചെയർ കാർ എന്ന് പറയുന്നത് ഇരുന്ന് പോകുന്ന ഫെസിലിറ്റിയാണ്, ഇരുന്ന് പോകാൻ പറ്റുന്ന സംഭവമാണ്. നമുക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയർ കാർ മതി. അതല്ലാതെ ഈ തേർഡ് എ സി സെക്കൻഡ് എ സി ഒക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കും, ചിലപ്പോൾ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും കിടന്ന് പോകാനുള്ള ഫെസിലിറ്റിയാണ്. അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് കാലും നിവർത്തി വെച്ച് പോവാം, മനസ്സിലായോ? നമുക്ക് ശരിക്കും സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് നോർമൽ ഫോൾഡിൽ വേണ്ടി ഇരുന്നിട്ട് വേണമെങ്കിൽ പോവാം. ട്രെയിനിലെ ചേട്ടൻ വന്നതാ, ചേട്ടൻ പേരെന്താ? ശ്രീജിത്ത് അല്ലേ? എ സി കൺട്രോളാണ്. അപ്പോൾ ട്രെയിനിൽ തേർഡ് എ സി ബുക്ക് ചെയ്യുന്നവരെ ഈ കിടന്നിട്ട് മാക്സിമം പോകാനുള്ളത് നോക്കുക. അല്ലാതെ നമ്മൾ വേറെ ഇപ്പം എല്ലാവരും പ്രിഫറൻസ് ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല, ശരിയാണ്. പക്ഷെ എന്നാലും ഇരുന്ന് പോകണമെന്നുള്ളവർക്ക് ഭയങ്കര മസ്റ്റാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ചെയർ കാർ എടുക്കുക, ചെയർ കാർ എടുത്തിട്ട് പോകാം. പിന്നെ അതിൽ കിടന്ന് പോകാനുള്ള ഓപ്ഷൻ ഇല്ല, ഇരുന്ന് പോകാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ ഇരുന്ന് പോകണമെന്ന് മസ്റ്റ് ഉള്ളവർ ബാക്കിയുള്ളവർ ഈ കിടന്ന് പോകാൻ താല്പര്യമുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കും, മനസ്സിലായി? ഞാൻ അതാ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കുക. പക്ഷെ എന്നാലും മറ്റുള്ളവരെ കൺവീനിയൻസും കൂടി എടുക്കുക. കാരണം കിടന്നു പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ലല്ലോ, ഇരുന്ന് പോകുന്നതിനേക്കാൾ എത്രയും കംഫർട്ടൊക്കെ കിടന്നു പോകുന്നത്. അപ്പോൾ പ്രയോറിറ്റി കിടന്നു പോകുന്നതിൻ്റെ കൂടെ നമ്മളിപ്പം എൻ്റെ സീറ്റിനകത്ത് സൈഡ് ലോവറിൽ രണ്ട് പേർക്കും കൂടി ഇരിക്കാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ രണ്ട് പേർക്കും മേലും താഴെയിട്ട് കിടക്കാനുള്ള ഓപ്ഷനുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കിടന്നു പോകാനാണ്. അപ്പോൾ ഈ ഇരുന്ന് പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം രണ്ട് പേർക്കും കൂടി ചിലപ്പോൾ ഒരാൾക്ക് കിടന്നു പോകാനായിരിക്കും താല്പര്യം, ചിലർക്ക് ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കൊന്ന് കിടന്നു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. കാരണം സൈഡ് ലോവറിനകത്ത് ആൾ കിടന്നോട്ടെ, അപ്പർ ബർത്തിനകത്ത് നിങ്ങളും കയറി കിടന്നു, അപ്പം നിങ്ങൾക്ക് താഴെ മേലെയായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം, അതാണ് ആ കാര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാത്ര ഒന്ന് അടിപൊളിയാക്കാം. പിന്നെ നമ്മൾ എറണാകുളം എത്താറായിട്ടുണ്ട്. ഞാൻ എറണാകുളം വരെ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, ഞാൻ ഒരുപാട് ടയേർഡാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ റെസ്റ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നവരേക്കും ടാറ്റ, ബൈ ബൈ. എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും കൂടി ഞാൻ മറക്കണേ. പിന്നെ ബെൽ ബട്ടൺ കൂടി ഞെക്കിയേക്കാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.